ആയിരം രൂപയുടെ 18 മാസ തവണകളും സ്കീം 2 2000 രൂപയുടെ 15 മാസ തവണകളുമാണ് ഉള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്, വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. നിലമ്പൂർ നഗരസഭയിലെ 2 കോൺഗ്രസ് കൌൺസിലർമാരുടെ രാജി ആവശ്യപ്പെട്ട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണനും വനിതാ കൌൺസിലർമാരും രംഗത്തെ. നഗരസഭയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പാടിക്കുന്ന് മിനി അങ്കണവാടിയിൽ താൽക്കാലിക ജോലി ചെയ്തിരുന്ന സി കെ റസിയ, പാലോളി മെഹബൂബ് എന്നീ കൌൺസിലർമാരുടെ രാജി ആവശ്യം ഉന്നയിച്ചത്. മുൻ യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്താണ് ശിശുവികസന പദ്ധതി പ്രകാരം സാമൂഹ്യനീതി വകുപ്പ് പാടിക്കുന്ന് മിനി അങ്കണവാടിയിൽ താൽക്കാലിക വർക്കറായി സി കെ റസിയയെ നിയമിച്ചത്. താൽക്കാലിക നിയമനപ്രകാരം പരമാവധി 179 ദിവസമാണ് ജോലി ചെയ്യാൻ കഴിയുക എന്നതിനാൽ ചട്ടം ലംഘിച്ച സി കെ റസിയയ്ക്ക് ജോലിയിൽ തുടരാൻ 2013 മുതൽ 2020 വരെ അധികാരത്തിലുണ്ടായിരുന്ന യു ഡി എഫ് ഭരണസമിതികൾ ഒത്താശ ചെയ്തുവെന്ന് ഇവർ ആരോപിച്ചു. 2015 മുതൽ 2020 വരെ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായിരുന്ന പാലോളി മെഹബൂബ് ഉൾപ്പെടെ ഒത്താശ നൽകിയതുകൊണ്ടാണ് ഇവർക്ക് ജോലിയിൽ തുടരാനായതെന്നും ഇവർ ആരോപിച്ചു. ഇത് സംബന്ധിച്ച് വീട്ടിക്കുത്ത് സ്വദേശി വി ഗോപാലകൃഷ്ണൻ വിവരാവകാശ പ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് നിലമ്പൂർ ശിശുവികസന പദ്ധതി ഓഫീസർ നൽകിയ മറുപടിയിൽ സി കെ റസിയ താൽക്കാലിക നിയമന വ്യവസ്ഥ മറികടന്ന് ജോലി ചെയ്ത രേഖ ലഭിച്ചിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു. 2013 മുതൽ 2020 വരെ പാടിക്കുന്ന് അംഗനവാടിയിൽ ഇവർ ജോലി ചെയ്ത രേഖയുണ്ടെന്നും വിവരാവകാശ രേഖ കാണിച്ച് ഇവർ പറഞ്ഞു. ചട്ടലംഘനത്തിന് കൂട്ടുനിന്ന പാലോളി മെഹബൂബും താൽക്കാലിക നിയമന വ്യവസ്ഥ തെറ്റിച്ച് തുടർച്ചയായി ജോലി ചെയ്ത സി കെ റസിയയും ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കൌൺസിലർ സ്ഥാനങ്ങൾ രാജിവെക്കണമെന്നും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടു. റസിയ സി കെയുടെ ജോലിയുടെ സീനിയോറിറ്റി എങ്ങനെയെന്നുള്ള ഒരു വിവരാവകാശം ഞങ്ങൾ എടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ചട്ടവിരുദ്ധമായി ബന്ധപ്പെട്ട സൂപ്പർവൈസർമാർ നിയമിക്കുന്നതിന് ശുപാർശ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വിവരാവകാശ പ്രകാരം നമ്മൾ അറിയാൻ കഴിഞ്ഞത്. ചട്ടവിരുദ്ധമായിട്ടാണ് അവരുടെ നിയമനം നടന്നിട്ടുള്ളത്. അന്നത്തെ നിയമനം നടത്തിയിട്ടുള്ളത് 2014 മുതൽ 2019 വരെ ഇവർ ഏകദേശം 4 വർഷത്തോളം തുടർച്ചയായിട്ട് ഒരു അംഗനവാടിയിൽ, അതായത് പാടിക്കുന്ന മിനി അംഗനവാടിയിൽ ഇവർ വർക്ക് ചെയ്തിരുന്നുവെന്നും ഈ ഒരു അംഗനവാടിയിൽ വർക്കറായിട്ട് പിന്നെ താൽക്കാലികമായിട്ട് ചുമതല ഏൽക്കുന്ന ഒരാൾക്ക് 179 ദിവസമേ അവിടെ ജോലി ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും അവിടുന്ന് മാറുകയും വേറൊരാളെ അവിടെ നിയമിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവേണ്ടത്. എന്നാൽ അതിന് വിരുദ്ധമായിട്ട് തുടർച്ചയായി ഏകദേശം 2014 മുതൽ 2016 വരെ 561 ദിവസവും 2016 മുതൽ 2019 വരെ 854 ദിവസവും 2019 മുതൽ 2020 വരെ 412 ദിവസവും അവർ അവിടെ തുടർച്ചയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വിവരാവകാശ പ്രകാരം എടുത്തപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇത് ചട്ടവിരുദ്ധമാണ്. മനുഷ്യക്ഷേമ നീതി വകുപ്പിന്റെ എല്ലാ ചട്ടങ്ങളും മറികടന്ന് ജോലിയിൽ തുടരുകയും അതിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്ത നമ്മൾ അന്നത്തെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ പാലോളി മെഹബൂബും ഈ നിയമനം ചട്ടവിരുദ്ധമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാവിധ ആനുകൂല്യങ്ങളും നേടുകയും ചെയ്ത പിടിച്ചുപറ്റുകയും ചെയ്ത സി കെ റസിയ എന്ന കൌൺസിലറും രാജിവെച്ച് ഇതിന് മറുപടി പറയണം എന്നാണ് പറയാനുള്ളത്. സംഭവത്തിൽ വിജിലൻസ്, സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകും. ഇവർ താൽക്കാലിക നിയമനകാലത്തിനപ്പുറം ജോലി ചെയ്ത വകയിൽ വാങ്ങിയ ശമ്പളം തിരിച്ചടപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടും. അന്നത്തെ ICDS ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കണം. 15 വർഷത്തിനിടയിലുള്ള അംഗനവാടി വർക്കർ ജോലിക്കായി അപേക്ഷ നൽകിയവരുടെ ലിസ്റ്റിൽ നിന്നും ഇന്റർവ്യൂവിലൂടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും നിലവിൽ ഹൈക്കോടതിയിൽ സി കെ റസിയ നൽകിയ ഹർജിയിൽ സ്റ്റേ ഉള്ളതിനാൽ നിയമനം നീളുമെന്നും അവർ പറഞ്ഞു. നിലവിലെ 18th ഡിവിഷൻ കൌൺസിലറായ റസിയ സി കെ ഇന്റർവ്യൂ ബോർഡിനെ സമീപിക്കുകയും അവർക്ക് സീനിയോറിറ്റി ഉണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ലിസ്റ്റിൽ മുൻഗണന വേണമെന്നുള്ള അഭ്യർത്ഥന ആവശ്യപ്പെടുകയും അതേപോലെ തന്നെ ICDSൽ പോയി അവർക്ക് മുൻഗണന വേണമെന്നും അവരുടെ സീനിയോറിറ്റി പ്രകാരം അവർക്ക് മുൻഗണന വേണമെന്നും അവർക്ക് അതിന് അർഹതയുണ്ട് എന്ന് പറയുകയും നിരന്തരം ആളുകളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ലിസ്റ്റ് ഇട്ടപ്പോൾ ഇന്റർവ്യൂ ഈ ലിസ്റ്റിൽ അവർ പിന്നിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിന്റെ ഇവർ ഈ റസിയ സി കെ പിന്നിൽ പോയതിന്റെ ഭാഗമായി അവർ ഹൈക്കോടതിയിൽ പോയി അവർക്ക് മുൻഗണന വേണം എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേ ഓർഡർ വാങ്ങി വരികയും ഈ ലിസ്റ്റിൽ നിന്ന് അതിന്റെ ഭാഗമായി താൽക്കാലികമായി പോലും ഒരാളുകളെ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്.
അതേസമയം തനിക്ക് നിലവിലുള്ള സീനിയോറിറ്റി മറികടന്ന് നിയമനം നടത്തിയ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയതെന്ന് സി കെ റസിയ പറഞ്ഞു. 2012 മുതൽ താൻ നാലോളം അംഗനവാടികളിൽ വർക്കറായി ജോലി ചെയ്തിട്ടുണ്ട്. 2013 മുതലാണ് പാടിക്കുന്ന മിനി അംഗനവാടിയിൽ വർക്കർ ജോലിയിൽ പ്രവേശിച്ചത്. 2020 നടന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ കൌൺസിലറായി ജയിക്കും വരെ തനിക്ക് ശമ്പളം ലഭിച്ചിരുന്നു. തന്നോടൊരിക്കൽ പോലും ജോലിയിൽ നിന്ന് മാറാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും പാർട്ടിയുമായി ആവശ്യപ്പെട്ട് തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും റസിയ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ, കൌൺസിലർമാരായ സുബൈദ അടുക്കത്ത, ഖൈറുനീസ എന്നിവർ പങ്കെടുത്തു. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikkad Road, Vandoor.